വെൽക്കം ബാക്ക് ടു കുട്ടി മാഷ്. കുട്ടി മാഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 10th ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. SSLC കാർക്കുള്ള മാത്തമാറ്റിക്സിലെ കണക്കിലെ ഗണിതത്തിലെ യെസ് 1st ചാപ്റ്റർ സമാന്തര ശ്രേണി, അതായത് അരിത്തമെറ്റിക് സീക്വൻസിലെ 21st പേജിലെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1st, 2nd, 3rd പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും നിങ്ങൾ ദയവായിട്ട് അത് കാണുക, എന്നിട്ട് എല്ലാ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക. മാക്സിമം ഈ സംഭവം അറിയാൻ വയ്യാത്ത എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ കൂടുതൽ പഠിക്കുന്നത് പോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 4th ചോദ്യമാണ്. Is 101 a term of the arithmetic sequence 13, 24, 35, etc. What about 1001? എന്താണ് ചോദ്യം? മലയാളത്തിൽ കാണാം. ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? 1001 ആയാലോ? അപ്പോ ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. സോ 4th ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. നമ്മുടെ ശ്രേണി എന്തായിരുന്നു? പറയട്ടെ, 13, 24, 35. 13, 24, 35. ഇങ്ങനെ തുടരുന്ന ശ്രേണിയിൽ 101 എന്ന് പറയുന്നത് ഒരു പദമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ 101 പദമാണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇതിലെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 13 കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 24 കിട്ടുന്നത്? 13, 10, 23, 1, 24. യെസ്. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 എന്ന് നമുക്കറിയാം. നമുക്ക് വേറെ ഒരു കാര്യം അറിയാം. ഒരു സമാന്തര ശ്രേണിയിലെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് അവയുടെ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. അതായത് ഏത് രണ്ട് ടേമുകളുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 101 ഈ ടേമിൽ ഉണ്ടെങ്കിൽ 101 ഇതിലെ വേറെ ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 11 മൾട്ടിപ്പിൾ ആയിരിക്കണം. റൈറ്റ്. സോ നമുക്ക് നോക്കാം, 101 നിന്നും നമ്മൾ ആദ്യത്തെ ടേമായ 13 കുറയ്ക്കുന്നു. സോ 101 നിന്നും 13 പോയാൽ കിട്ടും, 101 നിന്നും 3 പോയാൽ 98, 10 പോയാൽ 88. സോ നമുക്കിവിടെ എന്ത് കിട്ടും? 88 എന്ന് കിട്ടും. ഈ 88 നമ്മൾ 11 കൊണ്ട് ഹരിച്ചു നോക്കുക. 88 ÷ 11 എത്ര കിട്ടും? 8 തവണയാകുമ്പോൾ 88 ഉണ്ട്. സോ 00. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും, ഈ 88 എന്ന് പറയുന്നത് 11 × 8, അതായത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ ടേം ഡിഫറൻസ് കിട്ടിയത്. അതുകൊണ്ട് ഈ 101 എന്ന് പറയുന്നത് ഈ ടേമിലുണ്ട്. അതിനുള്ള പരിപാടി. ഇനി ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗമുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ്? 1001 ഇതിലെ ഒരു ടൈമാണോ? 1001 ടൈമാണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് സിമ്പിൾ ആണ്. ഈ 1001 നിന്നും നമ്മൾ ആദ്യത്തെ ടൈം എടുക്കണമെന്നൊന്നുമില്ല, രണ്ടാമത്തെയും മൂന്നാമത്തെ ടൈം എടുക്കണം. ഇവിടെ ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് 13, അത് ചെറിയ സംഖ്യയാണ്. സോ ഈ 1001 നിന്നും നമുക്ക് ഈ 13 കുറയ്ക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ടൈം എടുത്ത് കുറച്ച് നോക്കിയിട്ട് മൾട്ടിപ്പിൾ ആണോ നോക്കുന്നത്, ആരുടെ പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുന്നത്. സോ ഇവിടെ നമുക്ക് ചെയ്യാം, 1001 നിന്നും എത്രയാ കുറയ്ക്കുന്നത്? ഫസ്റ്റ് ടൈം എത്രയായിരുന്നു? 13. 1001 നിന്നും നമ്മൾ 13 കുറയ്ക്കുന്നു. റൈറ്റ്. സോ ഇവിടെ 11 നിന്നും 3 പോയാൽ എത്ര ഇടും? 8. ഇവിടെ ഇനി എത്ര ഉണ്ട് മിച്ചം? 9. 9 പോയാൽ 8. ഇവിടെ ഇനി 9, അപ്പുറത്തിനൊന്നുമില്ലല്ലോ. സോ 988 എന്ന് കിട്ടും. ഈ 988 നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹരിക്കണം. എന്ത് വെച്ച്? കോമൺ ഡിഫറൻസ് വെച്ച്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര നമുക്ക് കിട്ടിയത്? 11. സോ 988 11 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 98 എത്ര തവണയുണ്ട്? 8 തവണയുണ്ട്. ദാറ്റ് ഈസ് 88 എന്ന് കിട്ടും. 8 നിന്നും 8 പോയാൽ 0, 9 നിന്ന് 8 പോയാൽ 1. സോ 10 108 എത്ര തവണയുണ്ട്? 108 എത്ര തവണയുണ്ട്? 11. 9 തവണയല്ലേ? സോ 9 തവണയാകുമ്പോൾ നമുക്ക് 99 എന്ന് എഴുതാം. ഇവിടെ 18 നിന്നും 9 പോയാൽ 9 കിട്ടും, 9 9 പോയാൽ 0. നമുക്കിവിടെ റിമൈൻഡർ 9 കിട്ടി. അപ്പോൾ റിമൈൻഡർ 9 കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 998 എന്ന് പറയുന്നത് 11 മൾട്ടിപ്പിൾ അല്ല.
So we can say 988 is not a multiple of 11. So ഈ 13ന്റെ കൂടെ 11ന്റെ ഗുണിതം കൂട്ടിയപ്പോൾ അല്ല നമുക്ക് 1001 കിട്ടിയത് സോ 1001 എന്ന് പറയുന്നത് ഈ ശ്രേണിയിൽ എവിടെയും ഉള്ള ആളല്ല ഒന്നുകൂടെ മനസ്സിലാക്കണം 13 എന്ന് പറയുന്ന ഫസ്റ്റ് ടേമിന്റെ കൂടെ ഈ 1001 കിട്ടണമെങ്കിൽ നമ്മൾ ഈ കോമൺ ഡിഫറൻസ് ആയ 11ന്റെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യണമായിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ അല്ല അപ്പോൾ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ അല്ല നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ സീക്വൻസിലുള്ള ടേം ആയിരിക്കില്ല കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ 1001 എന്ന് പറയുന്നത് ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദം അല്ല സോ അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യകൾ എത്രയുണ്ട് സോ അതാണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ അത് ചെയ്യാൻ സമയമില്ലെന്ന് തോന്നുന്നു ഇതിപ്പോ വീഡിയോ ഒത്തിരി വലുതായി കഴിഞ്ഞാലും കണ്ടിരിക്കാൻ മടിയല്ലേ സോ നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത വീഡിയോയിൽ ചെയ്യാം സോ അടുത്ത വീഡിയോ കണ്ടാൽ മതി ഞാൻ 5-ാമത്തെ ചോദ്യം ഞാൻ അതിനകത്ത് സോൾവ് ചെയ്തിട്ടേക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് നമ്മൾ CBSE സ്റ്റേറ്റ് ICSE എല്ലാ സിലബസിലുള്ള കുട്ടികൾക്കും ട്യൂഷൻ എടുക്കുന്നുണ്ട് സോ മാത്സ് ട്യൂഷൻ മാത്രമാണ് ചെയ്യുന്നത് നമ്മുടെ ഹൈഫ്ലൈ ട്യൂഷൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ മേളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ട്യൂഷൻ പഠിക്കാവുന്നതാണ് ട്യൂഷൻ സെന്ററിൽ പോകേണ്ട മഴ നനയേണ്ട അങ്ങനത്തെ എല്ലാ അലർച്ചിലുള്ള പരിപാടികളും നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് സോ താല്പര്യമുള്ള കുട്ടികൾ മാത്രം കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ട്യൂഷൻ ഇവിടെ ഇരുന്ന് ചെയ്യാവുന്നതാണ് പക്ഷെ ഒരു കാര്യമുള്ളത് നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം നെറ്റ് കണക്ഷൻ വേണം റേഞ്ചൊക്കെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകണ്ട കാരണം നല്ല ബുദ്ധിമുട്ടായിരിക്കും അത്യാവശ്യം നല്ല നെറ്റ് കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ലൈവായിട്ട് ഈ പറയുന്ന എല്ലാ സെഷൻസും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് പിള്ളേർ കുറെ പേരൊക്കെ ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ ബൈ